ഈ ഒരു പെണ്ണ് ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചിട്ട് അവളുടെ ഭർത്താവിനെ ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കിസ്സിങ് കണ്ടാലേ അറിയാം അവള് തേ ചുട്ടിക്കാനായിട്ട് പോവാണെന്ന്. ആ ഒരു സമയം ഭർത്താവ് അവളുടെ കാലിനടിയിലായിട്ട് ഒരു GPS ട്രാക്കർ വെക്കുന്നുണ്ട്. ശേഷം അവള് ജോലിക്ക് പോകുന്നതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അവനാന്ന് വെച്ചാൽ ആ പൊക്ക പൊക്കൊന്നും പറഞ്ഞ് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് അവള് പോയതും അവളെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ ഇവള് നേരെ ചെല്ലുന്നത് വേറൊരാളുടെ അടുത്തേക്കായിരുന്നു. അയാളെ കണ്ടത് ഇവള് ഓടിച്ചാടി അയാളുടെ ഒക്കത്ത് കയറി അങ്ങനെ ഇരിക്കുകയാണ്. ഭർത്താവിനോട് ഉണ്ടായിരുന്നേക്കാളും അറ്റാച്ച്മെന്റിലാണ് ഇപ്പൊ അയാളോട് അവള് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക്, സോറി ഹാർട്ട് ബ്രേക്ക്. അവനാന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ ജോലിക്കണമെന്ന് പറഞ്ഞ് എങ്ങോട്ട് പോകാനാ നോക്കുന്നതെന്ന്. ഇന്ന് ഞാൻ നിന്നെ കാട്ടിത്തരാന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയാനായിട്ട് അങ്ങോട്ട് പോകുന്ന നേരം ഒരു ഭിക്ഷക്കാരി അവന്റെ കാലിലായിട്ട് കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവള് ഇപ്പൊ അത് ചെയ്യണ്ട വേണ്ട എന്ന് പറയുമ്പോ ഭർത്താവ് എന്ന് വെച്ചാൽ അതിന് നീ ഏതാ ഇപ്പൊ എന്തിനാ എന്റെ കാലിൽ കയറി പിടിച്ച് വിട് എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് വീടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവളൊരു ഭിക്ഷക്കാരി ആയിരുന്നില്ല, ഇപ്പൊ ഈ ഭാര്യയുടെ കൂടെ ഉള്ള ആ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, ആളുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു അവള്. ആ പെണ്ണ് എന്റെ ബോയ് ഫ്രണ്ട് ആണ്, അത് നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ മറ്റേത് എന്ന് ചോദിക്കുമ്പോ ഗേൾ ഫ്രണ്ട് അല്ല വൈഫാ എന്ന് ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്. അത് കേട്ട അവളും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഇവര് രണ്ടുപേരാണെന്ന് വെച്ചാല് ഒരു പ്ലാൻ ഉണ്ടാക്കാണ്. ഈ കാമുകനും ഭാര്യ ഒരു ബെഞ്ചിലിരിക്കുന്ന സമയം അവളാന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ആ ഒരു സമയം കാമുകൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ. അപ്പൊ ഭർത്താവ് പോയി കാമുകന്റെ എടുത്ത് പോയിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ ഗേൾ ഫ്രണ്ട് അവന്റെ കൺമുന്നി വന്ന് നിൽക്കുമ്പോ ഈ ഭർത്താവിനെ ഉപയോഗിച്ചുകൊണ്ട് കാമുകനെ വിളിക്കുകയാണ്. എന്നിട്ട് ഈ ഭർത്താവിനോട് പറയാണ്, പ്ലീസ് ഇവിടെ നിന്ന് പോവല്ലേ, അതെന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അവൾ എന്നെ ഇവിടെ കണ്ടാൽ ഭയങ്കര പ്രശ്നമാവും, ഞാൻ ജോലിക്ക് പോകണമെന്ന് അവളോട് പറഞ്ഞേക്കുന്നത് എന്ന് പറയാണ്. അത് കേട്ട ഭർത്താവ് ഓ എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ ട്രാഷിൽ പോയി ഒളിച്ചോളാനായിട്ട് പറയാണ്. ആളുവാണെന്ന് വെച്ചാല് വേറെ ഒരു വഴിയും ഇല്ലാണ്ട് ആ ട്രാഷിക്ക് എടുത്ത് ചാടുന്നുണ്ട്. അവൻ എങ്ങനെ ട്രാഷിൽ എത്തി എന്ന് മനസ്സിലാക്കിയ ഈ ഒരു ഭർത്താവാണെന്ന് വെച്ചാല് ആ കാമുകിനെ വിളിച്ചിട്ട് ഇനി അടുത്ത് നിന്റെ ഡേണ ഇവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് ഈ ഭാര്യയാണെന്ന് വെച്ചാൽ ടെൻഡനായാൻ ഐസ്ക്രീം എന്ന് പറഞ്ഞ് തിരിയുമ്പോ അവനെ കാണാനില്ല, പകരം ഒരു പെണ്ണാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ ഒരാളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഗേൾ ഫ്രണ്ട് പറയാണ്, ആളോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് ഈ ഭർത്താവ് ഉണ്ടല്ലോ ഈ ഭാര്യയുടെ കൺമുന്നിയിലായിട്ട് വന്ന് നിൽക്കുമ്പോ ആ ഭാര്യ ആ പെണ്ണിനെ വെച്ച് മുഖം മറയ്ക്കാണ്. അപ്പൊ ആ പെണ്ണ് എന്താ കാര്യം എന്ന് തിരക്കുമ്പോ അതിന്റെ ഭർത്താവ് ഇവിടെ ഞാൻ ഉണ്ടെന്ന് കണ്ട ആകെ പ്രശ്നമെന്ന് പറയാണ്. അപ്പൊ ആ ഒരു പെണ്ണും പറയാണ്, ഒരു കാര്യം ചെയ്യ്, ഒളിച്ചിരിക്കാലോ നമുക്ക്, ആ ട്രാഷിന്റെ ഉള്ളിൽ ചാടാനായിട്ട് പറയാണ്. അങ്ങനെ രണ്ടുപേരും ട്രാഷിന്റെ ഉള്ളിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയം ഈ ട്രാഷിന്റെ പുറത്ത് ഈ ഭർത്താവും ഗേൾ ഫ്രണ്ടും കൂടി നിന്നിട്ട് അപ്പൊ ശരി എന്നാന്നും പറഞ്ഞ് ആ ഒരു ട്രാഷിൽ ലോക്കിട്ട് അടച്ചു വെക്കാണ്. ഇവരാന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ പറയുന്ന കേക്ക് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഒച്ചയെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോവാണ്. ഇത് നല്ലൊരു പ്രതികാരമായി എന്ന് തോന്നുന്ന ഒരു ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. നമ്മളെ ചതിച്ചു പോയവര് അല്ലെങ്കിൽ വിഷമിപ്പിച്ചു പോയവര് അവരെ നമ്മൾ ക്ഷമിച്ച് വിടണോ അതല്ലെങ്കിൽ വല്ല റിവെഞ്ച് ചെയ്യണോ ഏതായിരിക്കും നല്ലത്? നിങ്ങൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഫോഗീവ് ആണോ റിവെഞ്ച് ആണോ?